സ്വർഗത്തെക്കുറിച്ച് പറയേണ്ടത് നരകത്തെക്കുറിച്ചു കൂടി പറഞ്ഞുകൊണ്ടാണ്. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒപ്പം നരകം കേൾക്കേണ്ടതുണ്ട്, ഒപ്പം നരകം എന്താണെന്ന് അറിയേണ്ടതുണ്ട്. എങ്കിലാണ് നാം രക്ഷപ്പെടേണ്ടത് എത്രമാത്രം ഗൗരവമുള്ള കാര്യത്തിൽ നിന്നാണ്, നാം പ്രവേശിക്കേണ്ടത് എത്രമാത്രം വലിയ അന്നത്തുള്ള കാര്യത്തിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നീ ചിന്തിച്ചിട്ടുണ്ടോ, അവസാനമായി അയാൾ ആ നരകത്തിൽ നിന്ന് കയറി പുറത്തേക്ക് വരുമ്പോൾ, അയാൾ കയറിക്കഴിഞ്ഞാൽ, അയാൾ പുറത്തേക്കെത്തിക്കഴിഞ്ഞാൽ നരകത്തിന്റെ ആ വാതിൽ എന്നേക്കുമായി അടക്കപ്പെടും. പിന്നെ അതിൽ നിന്ന് ഒരാളും പുറത്തേക്ക് വരികയില്ല, പിന്നെ അതിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല, പിന്നെ അതിൽ നിന്ന് ഒരാളും ഒരിക്കൽ പോലും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയോ കാണുകയോ ഇല്ല. കാലാകാലം നരകമാണ്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ വന്നതുപോലെ സ്വർഗക്കാർക്കും നരകക്കാർക്കും ഇടയിൽ മരണത്തെ ഒരു ആടിന്റെ രൂപത്തിൽ കൊണ്ടുവരും. എന്നിട്ട് പറയും, യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ, ഹൽ തഅറിഫൂന ഹാദ, നിങ്ങൾക്ക് ഇയാളെ അറിയുമോ? അവർ പറയും, ഹാദ മൗത്ത്, ഇത് മരണമാണ്. നരകക്കാരോടും അതുപോലെ ചോദിക്കും. അങ്ങനെ രണ്ടുപേരും അത് കണ്ടുകഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ വച്ച് ആ മരണത്തെ അറുത്തു കളയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിളിച്ചു പറയാൻ കൽപ്പിക്കും, യാ അഹ്ലൽ ജന്നത്തി ഖുലൂദ് ലാ മൗത്ത്, സ്വർഗക്കാരെ ഇനി കാലാകാലം ഇവിടെ തന്നെ മരണമില്ല. വയാ അഹ്ലൻ നാരി ഖുലൂദ് ഫലാ മൗത്ത്, നരകക്കാരെ നിങ്ങൾക്കും ഇവിടെ കാലാകാലം തന്നെ, ഫലാ മൗത്ത്, ഇനി മരണമില്ല. സുബ്ഹാനല്ലാഹ്, ഒരിക്കൽ പോലും അവരാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അവസാനമില്ലാത്ത കാലത്തോളം ആ നരകത്തിൽ തന്നെയാണ് അവർ. റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് ഒരു കണിക പോലും ആസ്വദിക്കാൻ കഴിയാതെ അവർക്ക് നൽകപ്പെടുന്ന ഏറ്റവും കഠിനമായ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും ശിക്ഷ വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ. സുബ്ഹാനല്ലാഹ്, ആരാണവർ? ആരാണ് ഈ നരകത്തിൽ കാലാകാലം കഴിയുന്ന ആളുകൾ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ, അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിച്ച ആളുകൾ, റസൂലുള്ളാഹിയെ പരിഹസിച്ച ആളുകൾ, ദീനിനെ കളിയാക്കിയ ആളുകൾ, അള്ളാഹുവിന്റെ ദീനിനെ അതിന്റെ നിയമങ്ങളെ തീർത്തും കാറ്റിൽ പറത്തിയ ആളുകൾ, ശിർക്ക് ചെയ്ത ആളുകൾ, അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, ബദരീങ്ങളോട് തേടിയവർ, ഉഹദീങ്ങളുടെ മേൽ തവക്കുൽ ചെയ്തവർ, സുബ്ഹാനല്ലാഹ്, അവരാണവർ. ആ നരകത്തിൽ കിടക്കുന്ന ആളുകൾ ഇവരാണ്. സഹാബികളെ കുറിച്ച് പറയപ്പെട്ട ചരിത്രങ്ങളിലൊന്ന്, അവർ അവരുടെ കുടുംബക്കാരെ കാണുന്ന സന്ദർഭത്തിൽ, ഇസ്ലാം സ്വീകരിക്കാത്ത അവരുടെ കുടുംബക്കാരെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ നിറഞ്ഞിരുന്ന ചിത്രം ഇതായിരുന്നു, ഈ മനുഷ്യൻ മരിച്ചുപോയാൽ, വിഗ്രഹങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയാൽ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയാൽ, ഇവൻ ഇനി ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതാണ് അവരെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഒരു കാഫറിനെ കാണുമ്പോൾ, ഒരു മുഷ്രിക്കിനെ കാണുമ്പോൾ, ഒരു സിന്ദീഖിനെ, നിരീശ്വരവാദിയെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ നിറയുന്ന വികാരം ഇതാണ്, ഇനി ഒരിക്കലും ഇവൻ സ്വർഗത്തിലേക്കില്ല, ഇവനിപ്പോൾ മരിക്കുകയാണെങ്കിൽ. അതാണ് ശിർക്കിന്റെ ഗൗരവം. അത് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തുകൊണ്ട് റബ്ബി ജുനുബ്നി വബനീയ അൻ അഅ്ബുദൽ അസ്നാം എന്ന് പ്രാർത്ഥിച്ചു എന്ന്. അള്ളാഹുവേ, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന്. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, നിന്റെ ദീനിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് റസൂലുള്ളാഹി എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് സഹോദര, ഈ പറഞ്ഞ അർത്ഥം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അവസാനത്തെയാൾ സ്വർഗത്തിൽ പോകുമ്പോൾ അയാൾ പോകുന്നത് നോക്കിയിരിക്കുന്ന, അങ്ങേയറ്റം നിരാശയടയുന്ന ചില ആളുകൾ ആ നരകത്തിലുണ്ട്. ഇനി ഒരിക്കലും ആ വാതിൽ തുറക്കപ്പെടുകയില്ല എന്ന ഉറച്ച ബോധ്യമുള്ള ആളുകൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ.